السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تحسنت بذي الملك والملكوت، واعتصمت بذي العزة والجبروت، وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي حفظ الله وفي أمان الله. بحق قافها يا عين صاد، وبحق حاميم عين سين قاف، وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين هدى الله، بارك الله بارك الله لنا ولكم بالقرآن الكريم، ونفعنا وإياكم بالآيات وذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. أما بعد، ഏറെ സർവാദരണീയരായ ഈ മഹൽ സംഗമത്തിൻ്റെ അധ്യക്ഷ പദവി അരുളിയിട്ടുള്ള ബഹുജത്തുൽ ഉലമയുടെ അഭിവന്ദ്യരായ പ്രസിഡൻ്റ് സവാദ് വള്ളമുണ്ട അവറുകൾ, ഈ പരിശുദ്ധമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവരായ സുഹൃത്തുക്കൾ, അള്ളാഹു തആല നല്ലത് പറയാനും അത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നീതിയുടെ പര്യായമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ന ഒരു ശീർഷകത്തിൻ്റെ കീഴിലാണ് നിങ്ങളുമായി സംവദിക്കാനുള്ളത്. അമുഖമായി ചുരുങ്ങിയ ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത്രമേൽ ഗഹനമായ ഒരു വിഷയം സംവദിക്കുക എന്നത് പ്രയാസകരമാണ്. ഒരറ്റത്തൊന്നും തുടങ്ങിയാൽ അത് കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട്. അതാമുഖമായി നിങ്ങളോട് ഒരു മുൻകൂർ ജാമ്യം എന്ന നിലക്ക് പറഞ്ഞു വച്ചിട്ട് കൂടുതൽ അർത്ഥഗർഭങ്ങളിലേക്ക് പോവാതെ ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ കാതലായ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കടമേരി റഹ്മാനിയ അറബി കോളേജിൻ്റെ നാല് ചുവരുകൾക്കിടയിൽ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ നീതി എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? പത്രമാധ്യമങ്ങളിൽ ശബരിമലയിലേക്കുള്ള സ്ത്രീ പ്രവേശനവും മുത്തലാഖ് നിയമങ്ങളും ഏക സിവിൽ കോഡിൻ്റെ ചർച്ചകളും അവസാനം ചെന്നി എത്തി നിൽക്കുന്ന മതാധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് എന്നിവർ അവിടെയാണ് വ്യത്യസ്തനാവുന്നത് എന്നാണ്. പണ്ട് മുതൽക്കേ നമ്മൾ പറഞ്ഞു പോരാറുള്ളത് ഇന്ത്യയുടെ മഹാത്മാവായിട്ടുള്ള ഗാന്ധിജി ഒരു വേള പറഞ്ഞു വത്രി, ഞാൻ താല്പര്യപ്പെടുന്നത് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഭരണമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിൽ. ഗാന്ധിജിയെ പോലെയുള്ള ഒരു വ്യക്തിത്വം ഉമർ തങ്ങളുടെ ഭരണത്തിനെ താല്പര്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ താല്പര്യത്തിൻ്റെ പിന്നിലെ നിദാനം എന്ത് എന്ന ഒരു ചോദ്യമാണ്. പരിശുദ്ധമായ ഖുർആനിൽ മഹന്മാരായ അസ്ഹാബത്തിനെ കുറിച്ച്, വിശിഷ്യ ഖുലഫാ റാഷിദീങ്ങളെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞത് ഇങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈകല്ലസീന ഹദല്ലാഹ്. ആ വിഭാഗം ആൾക്കാർ അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ചിട്ടുള്ളവരാണ്. ഹിദായത്തിനിക്ക് മഹാന്മാർ രണ്ട് മഅനയാ കൽപ്പിച്ചിട്ടുള്ളത്. ഇമാം തബരി തങ്ങൾ, ഉലൈകല്ലസീന ഹദല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹിദായത്ത് പുൽകിയ ആൾക്കാരാണെന്ന് വിശുദ്ധമായ ഈ ഖുർആനിൻ്റെ വചനത്തിനെ ഇമാം തബരി അവിടുത്തെ തഫ്സീറിൽ പറയുന്നത്, മാദിയായിട്ടാണ് അല്ലാഹു തആല ഹദല്ലാഹ്, അല്ലാഹു തആല ഹിദായത്തിനെ നൽകിയിട്ടുണ്ടെന്ന് പ്രയോഗം നടത്തിയത്. ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ഉമറുൽ ഫാറൂഖ് എന്നിവരടക്കമുള്ള പ്രഗത്ഭരായ നാല് ഖുലഫാ റാഷിദീങ്ങൾ അവിടെ തന്നെയാണ് തബരീമാ മുദ്രിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ഇമാം തുർമുസിയും അഹ്മദും ഹാക്കിം എന്നിവരും റിപ്പോർട്ട് ചെയ്യുന്നത്, ലൗ കാന ബഅദീ നബിയും
لكان عمر بن الخطاب رضي الله تعالى لو كان بعدي نبي എന്റെ കാലശേഷം ഒരു പ്രവാചകൻ ഉണ്ട് എങ്കിൽ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രഫുല്ലമായ ഒരു വചനമാണിത്. അബൂബക്കർ സിദ്ദീഖ് ജീവിക്കുന്ന കാലം, ഉസ്മാൻ എന്നവരുണ്ട്, അലി എന്നവരുണ്ട്, ഈ ഒരു സമയത്താണ് ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് പറയുന്നത്. മുസൈലമത്തുൽ കസാബ് പ്രവാചകവാദം ഉന്നയിച്ചു വന്ന സമയം ഹബീബായ നബി തങ്ങളിലേക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. മുസൈലമത്തുൽ കസാബ്, അന മുസൈലിമ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനായ മുസൈലിമയാണ് കത്തെഴുതുന്നത് എന്ന മുഖദ്ദമയിലാണ് മുസൈലമത്തുൽ കസാബ് റസൂലുള്ളാഹി തങ്ങൾക്ക് കത്തെഴുതുന്നത്. ഹബീബിന്റെ റിപ്ലൈ വന്നല്ലോ, ഇലാ മുസൈലിമത്തിൻ കസാബിൻ, ആദ്യമായിട്ട് പ്രവാചകനാണ് ആ വചനം ചാർച്ചുന്നത്. മുസൈലിമ ഇങ്ങോട്ട് കത്തെഴുതി, ഇലാ മുഹമ്മദിൻ റസൂലില്ലാ മിൻ മുസൈലിമത്തിൻ റസൂലില്ലാ, റസൂലായിട്ടുള്ള മുസൈലിമ മുഹമ്മദായിട്ടുള്ള റസൂലുള്ളാഹിയിലേക്ക് എഴുതുന്ന കത്ത്. ഹബീബിന്റെ റിപ്ലൈ വന്നു, നബി തങ്ങൾ തിരിച്ചെഴുതി, മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ മുസൈലിമത്തിൻ കല്ലാബ്, കള്ളവനായ നുണ പറയുന്ന മുസൈലിമയിലേക്ക് നബി തങ്ങളുടെ കത്ത് പോയിട്ടുണ്ട്. ആ സംഭവം നടക്കുന്ന ആ ഹദറത്തിലാണ്, ആ മജ്‌ലിസിലാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലൗ കാന ബഅദി നബിയുൻ ലകാന ഉമറു ബ്നുൽ ഖത്താബ്, എന്റെ കാലശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് എങ്കിൽ. ഇല്ല, അവിടെ മഹാന്മാരായ ഉലമാക്കൾ ആ ഹദീസിനിക്ക് നഹ്വിപരമായിട്ട് പറയുന്നുണ്ട്, ഇൻകാറാണ് അവിടെ, നഫി ചെയ്യുകയാണ് അവിടെ, അങ്ങനെ ഇല്ല, സംഭവിക്കുന്നതേയല്ല. ഹർഫുൽ ലൗവിനെ കുറിച്ച് പറയുന്നത് ഇൻകാറിന് നഫീന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അറബിയിൽ. ലൗ കാന ബഅദി നബിയുൻ ലകാന ഉമറു ബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളാകണം എന്റെ ശേഷം ഒരു പ്രവാചകൻ വരാനിരിപ്പുണ്ട് എങ്കിൽ. മകനോട് ഇബിൻ ഉമർ റളിയല്ലാഹു തആല മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്ന സ്വഹാബിയാണത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ ഇബിൻ ഉമർ, ഉമർ തങ്ങളുടെ ഹദറത്തിലേക്ക് വരികയാണ്. ഫീ ഖിലാഫതി, അദ്ദേഹം ഭരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഉമർ തങ്ങളുടെ അടുത്തേക്ക് വന്നു ഇബിൻ ഉമർ, അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോൻ, കയ്യിലൊരു വെള്ളിയുടെ മോതിരമുണ്ട്. ഇബിൻ ഉമറിന്റെ കയ്യിൽ ഒരു വെള്ളിയുടെ മോതിരമുണ്ട്. ഇത് കണ്ട മാത്രയിൽ ചോദിച്ചു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല, എന്താണിത്, നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? ഇബിൻ ഉമർ പറഞ്ഞു, ഹാജമൻ, ഇതൊരു മോതിരമാണ് വാപ്പാ, ഇതൊരു മോതിരമാണ്. ഇത് വെള്ളിയാണോ? നഅം, ഇത് വെള്ളി തന്നെ. ഇതെവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? ഹദിയ ചൊല്ലി, എനിക്കിത് ഹദിയ കിട്ടിയതാണ്. ഉമറുൽ ഫാറൂഖ് എന്നവർ മകന്റെ കയ്യിൽ നിന്ന് ആ മോതിരം വലിച്ചൂരിയിട്ട് പകരം ഒരു ചെമ്പിന്റെ ഇരുമ്പിന്റെ മോതിരം അണിയിച്ചിട്ട് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് സീല് വെച്ചിട്ട് ആ മോതിരം പകരം കൊടുക്കുകയാണ്. ഖലീഫയായ ഉമറിന്റെ മകന്റെ കയ്യിൽ വെള്ളിയുടെ മോതിരം കാണാൻ പാടില്ല. അതെന്റെ ഖിലാഫത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാവാൻ കാരണമാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ജീവിക്കുന്ന സമയം ഖനീമത്ത് മുതൽ കിട്ടിയിട്ടുണ്ട്, ഓഹരി ചെയ്യുകയാണ്. ഹബീബ നബി തങ്ങൾ പല ഓഹരികൾ നടത്തിയ കൂട്ടത്തിൽ അലിയിൻ റളിയല്ലാഹു തആല അവിടുത്തെ മരുമകനാണ്. ഒരു ഓഹരി ചെയ്തപ്പോൾ സ്വഹാബാക്കളിൽ മുനാഫിഖായ ഒരു ചെറുപ്പക്കാരൻ എണീറ്റു പറഞ്ഞു, ഹദാ ഖിസ്മതുൻ യുരീദു ബിഹാ ഗൈറല്ലാഹ്, അല്ലാഹുവിനെ ആൽക്കരിക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കാത്ത ഒരു ഓഹരിയാണ് ഇവിടെ നടക്കുന്നത്. നബി തങ്ങൾ ഫാത്തിമയുടെ ഭർത്താവായ അലി തങ്ങൾക്ക് ഓഹരി ചെയ്തപ്പോൾ സ്വാർത്ഥത കാണിച്ചെന്നുള്ള ആരോപണം ഹബീബിന് നേരെ ഉന്നയിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞത്, റഹിമല്ലാഹു ബി മൂസാ ഖദ് ഊദിയ ബി അക്സറ മിൻ ഹദാ, അല്ലാഹു തആല മൂസ നബിക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഖദ് ഊദിയ ബി അക്സറ മിൻ ഹദാ, ഇതിനേക്കാളേറെ ഒരുപാട് പ്രയാസങ്ങൾ, കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ, പ്രകോപനങ്ങൾ
ഏറ്റിട്ടുണ്ട് മഹാനായ മുശ നബി അലൈഹിസ്സലാം. ഈ സംഭവം തന്റെ മകന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഉമറുൽ ഫാറൂഖ് എന്നവർ അണിഞ്ഞിരുന്ന വെള്ളിയുടെ മോതിരം തന്റെ പൊന്നുമോന്റെ കയ്യിൽ നിന്ന് ഊരിക്കളയുന്നത്, നീതി പാലിക്കുകയാ ചെയ്യുന്നത്. തഹാസമ റജുലാനി ഫീ അഹദി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ രണ്ട് സ്വഹാബത്തിൽ പെട്ടിട്ടുള്ള രണ്ടാളുകൾ തർക്കിക്കുകയാണ്. മുസ്ലിമുൻ വ കാഫിർ, ഒരാൾ മുസ്ലിമാണ്, മറ്റൊരാൾ കാഫിറാണ്, യഹൂദിയാണ്. നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു പ്രശ്നം പരിഹരിക്കാൻ. ഹബീബായ നബി ചുരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശ്നത്തിന്റെ കാമ്പ് നോക്കിയപ്പോൾ നീതിയുള്ളത് യഹൂദിയുടെ ഭാഗത്താണ്. ഹബീബ് അങ്ങനെ വിധിച്ചു. മുസ്ലിമായി സ്വഹാബിക്ക് അതിൽ തൃപ്തി വന്നില്ല. അയാൾ പോയി ഇലാ ഹദ്റത്തി അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അബൂബക്കർ തങ്ങളുടെ അടുക്കലേക്ക് പോവാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? നബി തങ്ങൾ വിധിച്ചതല്ലയോ? ബല, നബി തങ്ങൾ വിധിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് സംശയമുണ്ട്, പരിപൂർണമായിട്ടില്ല, നിങ്ങൾ ഒന്നുകൂടെ വിധിക്കണം. മുസ്ലിമാണല്ലോ ഞാൻ, സ്വഹാബിയാൻ, എന്നിട്ടും എന്റെ ഹബീബ് എനിക്ക് അനുകൂലമായി വിധിച്ചില്ല. ഇതാണ് ഇയാളുടെ ശങ്ക, ഇയാൾക്കുള്ളിലെ ആശങ്ക ഇതാണ്. അയാൾ പറഞ്ഞു, എനിക്കിതിൽ ഹബീബിനേക്കാൾ അതിനെ കവച്ച് വെച്ച് മറ്റൊരു തീരുമാനം പറയാനില്ല, നിങ്ങൾക്ക് പോകാം. ഇല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉമർ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഉമർ തങ്ങൾ വീട്ടിലാണ്. ഉമർ തങ്ങളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? നബി തങ്ങൾ വിധിച്ചതല്ലയോ? ഈ പ്രശ്നത്തിന് ഹബീബ് പരിഹാരം കണ്ടതല്ലയോ? നബി തങ്ങൾ പരിഹാരം കണ്ടിട്ടുണ്ട്, തൃപ്തിയായിട്ടില്ല. തങ്ങൾ തന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ടൊരു വാളെടുത്ത് വരികയാണ്. ഈ സുഹാബിയുടെ കഴുത്ത് വെട്ടി ഉമറുൽ ഫാറൂഖ് കഴുത്ത് വെട്ടുകയാണ് ഈ സുഹാബിയുടേത്. ഹബീബിനടുക്കിൽ ഈ പ്രശ്നം വന്നു. നബി തങ്ങൾ ഉമർ തങ്ങളെ വിളിപ്പിക്കുകയാണ്, യാ ഉമർ, എന്താ നിങ്ങൾ കാണിച്ചിട്ടുള്ളത്? അവറബഹ്, നിങ്ങൾ അയാളുടെ കഴുത്ത് വെട്ടിയിട്ടുണ്ടോ? ബലയാ റസൂലല്ലാഹ്, വാഹുവിന്റെ റസൂലെ, ഞാൻ കഴുത്ത് വെട്ടിയിട്ടുണ്ട്. എന്തിനാണത്? അയാൾ മുസ്ലിമല്ലയോ? ഹബീബായ നബി തങ്ങളുടെ ചോദ്യത്തിന് ഉമർ തങ്ങൾ മറുപടി പറയാൻ, വലൗ കാന മുസ്ലിമൻ, അയാൾ മുസ്ലിമാണെങ്കിൽ തന്നെ, ഫഇന്നഹു ശക്ക ഫീ ഖലാഇഹ്, അങ്ങ് വിധിച്ചൊരു കാര്യത്തിൽ സംശയിച്ചിട്ടുണ്ട്. വസദുറുഹു മുനാഫിഖ്, അയാളുടെ ഹൃദയം നിഫാക്കിന്റേതാണ്. നബിയേ, ഉമർ തങ്ങളുടെ വിധിയെ ഹബീബായ നബി തങ്ങൾ അവിടെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോഴാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യാ ഉമർ, ഉമർ എന്നവരെ, അല്ലാഹു തആല റഹിമകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വബാറക ഫീക, അല്ലാഹു നിങ്ങളിൽ ബറകത്ത് ചെയ്യട്ടെ. ഉമർ തങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ ഉമർ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാണ്. അവിടുത്തെ നീതിയുടെ കാര്യം കണ്ടിട്ടാണിത്. യാത്ര ചെയ്യുന്ന വഴിയിൽ ഉമർ തങ്ങൾ ഒരു വീട്ടിൽ ചെന്നു. ദീർഘമായ ചരിത്രം, പ്രയാസപ്പെടുന്ന ഒരു നാടോടിയും ഒരു നാടോടി പെണ്ണുമുണ്ട് അവിടെ. ഈ പെണ്ണ് ഗർഭിണിയാണ്. ഉമർ തങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ ഭാര്യ ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹയും കൂട്ടിയിട്ട് വരികയാണ്. പ്രഥമ ശുശ്രൂഷകളെല്ലാം നിർവഹിച്ചു പോകുന്ന രീതിയിൽ പോകാറായപ്പോൾ അവിടുത്തെ ഭാര്യ വിളിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനായിട്ടുള്ളവരെ. അപ്പോഴാണ് ഈ നാടോടി അറിയുന്നത്, ഇത് ഉമർ ഇബ്നുൽ ഖത്താബാണ്, ഖലീഫയായിട്ടുള്ള ഉമറാണിതെന്ന് അപ്പോഴാണ് അയാൾ അറിയുന്നത്. ഭാര്യയുടെ വിളിക്കേട്ട മാത്രയിൽ ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണ്, ഇയാളോട് യാത്ര പറയണ്ടയോ? നാടോടിയുടെ അടുക്കൽ ചെന്നിട്ട് ഉമർ തങ്ങൾ യാത്ര പറയുന്ന നേരം ഈ നാടോടിയായ മനുഷ്യൻ കരയുകയാണ് ഉമർ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട്. ഇങ്ങനെ ഒരു ഖലീഫയെ ഞാൻ കണ്ടിട്ടില്ല, എന്തു പറ്റിപ്പോയി നിങ്ങൾക്ക്? ഉമർ തങ്ങൾ സമാധാനിപ്പിച്ചുകൊണ്ട് മടങ്ങി പോവുകയാണ്. ഇവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ഒറ്റ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, വഅൻ അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅഹ്, അദ്ദേഹം പറയാണ്, ഉമർ തങ്ങൾ പലപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട്, ഇടയ്ക്കിടെ ഉമർ തങ്ങൾ പറയാറുള്ളൊരു വാക്കുണ്ട്, റഅയ്തു ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളെ ഇടയ്ക്കിടെ ഞാൻ കാണാറുണ്ട്. അഖദ ചിബ്നച മിനൽ അർദ്,
ഒരുപിടി മണ്ണെടുക്കും തന്റെ കയ്യിൽ. ഫഖാല, എന്നിട്ട് ഉമർ തങ്ങൾ പറയും, ലൈചനീ കുന്തു ഹാദിഹിച്ചു ബിനാ, ഞാൻ ഈ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അള്ളാഹു എന്നെ പടച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ലൈച്ച ഉമ്മീലം തെലിദിനീ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അമൃതങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹി ബിനു ആമർ ബിനു റബീഅ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അമൃതങ്ങൾ വ്യത്യസ്തനാണ്, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും വ്യത്യസ്തനാണ്, എല്ലാറ്റിലും നീതിയുടെ പര്യായമാണ്. മക്കളിലും കുടുംബങ്ങളിലും അമൃതങ്ങൾ ആ നീതിയുടെ ബഹിസ്ഫുരണങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവേ, അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.